ഇൻഫോർമേറ്റീവ് ആയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ എന്ന് ക്ലാസ് തുടങ്ങും, പ്ലസ് വൺ ക്ലാസ്സുകൾ എന്ന് തുടങ്ങും, പ്ലസ് വൺ പരീക്ഷ എന്ന് നടക്കും എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പ്ലസ് വൺ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാലുടൻ പത്താം ക്ലാസ്സിനും പ്ലസ് ടുവിനും ഇപ്പോൾ നടത്തുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ പ്ലസ് വണ്ണിനും തുടങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതോടൊപ്പം കേന്ദ്ര സർക്കാർ ജനുവരി 13 ആരംഭിക്കുമെന്ന് പറഞ്ഞ കോവിഡ് വാക്സിൻ വിതരണം നടക്കുകയാണെങ്കിൽ മറ്റ് ക്ലാസ്സുകൾക്കും ക്ലാസ്സുകൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. കോവാക്സിൻ മൂന്നാംഘട്ട പരീക്ഷണത്തിന് 12 മുകളിലുള്ള കുട്ടികളെ ഉപയോഗിക്കാമെന്ന് തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ ഭാരത് ബയോടെക്കിന് അനുമതി നൽകിയിരുന്നു. ഈയൊരു പ്രത്യേക സാഹചര്യത്തിൽ 12 മുകളിൽ പ്രായമുള്ള കുട്ടികൾ പഠിക്കുന്ന 8 മുതലുള്ള വിദ്യാർത്ഥികൾക്ക് കുത്തിവയ്പ്പ് നടത്തുകയാണെങ്കിൽ ക്ലാസുകൾ പെട്ടെന്ന് ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കുത്തിവയ്പ്പ് പൂർണ്ണമാവാൻ 4 എടുക്കുന്നതിനാൽ ക്ലാസുകൾ ഈ അക്കാദമിക് വർഷം തുടങ്ങാനുള്ള സാധ്യത ഇല്ല. എന്നാൽ ഇതേ സമയം 12 വരെയുള്ള കുട്ടികളിൽ ഇതുവരെ പരീക്ഷണത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല. ഇക്കാരണത്താൽ ഈ അക്കാദമിക് വർഷം LP UP ക്ലാസുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ജനുവരി 13 ആരംഭിക്കുന്ന ആദ്യ വാക്സിൻ കൊടുക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ 300,000 പരം ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യം നൽകുന്നത്. കുട്ടികൾക്ക് ഇപ്പോൾ നൽകുകയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.